قاصدا أرجو رضاك وأحتمي بحماك، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. على حبيبك خير للخلق كلهم. സർവാദരണീയരായ പണ്ഡിതന്മാര്, കാരണവന്മാർ ഒരുമിച്ച് കൂടിയ സഹോദരന്മാർ, നീണ്ട സമയം സംസാരിച്ച് ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, വളരെ ചുരുങ്ങിയ സമയം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ദിക്റും സലാത്തും അസ്തിഗ്ഫാറും ചൊല്ലി അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ഉസ്താദന്മാർ നമ്മോട് കൂടെയുണ്ട്, വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടുത്തെ ഖതീബ് ഹാഫിദ് സഖാഫി ഉസ്താദ് ഉൾപ്പെടെ, മുഹദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെ ധാരാളം പണ്ഡിതന്മാരും, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികൾ, നമ്മുടെ റഷീദ് ഹാജി മുംതാസ് അലി സാഹിബ് ഉൾപ്പെടെ, മൊണ്ടപ്പതു ഹാജി ഉൾപ്പെടെ ധാരാളം ആളുകൾ, നമ്മുടെ സ്നേഹികൾ നമ്മോട് കൂടെയുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. വളരെ പവിത്രമാക്കപ്പെട്ട പരിശുദ്ധ റമദാനു ഷരീഫിലെ അവസാനത്തെ പത്തിൽ വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടാണ് നാം ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശ്വാസികളുടെ ഖൽബ് വിതുമ്പുന്ന ഒരു സമയമാണ് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച. നാം ഒക്കെ ശ്രദ്ധിച്ചു പള്ളിയിൽ നിന്ന് ഖതീബ് രണ്ടാമത്തെ ഖുതുബയിൽ പരിശുദ്ധ റമദാൻ വിടവാകുന്ന സലാം, ഏത് മുഅ്മിനീങ്ങളെ കണ്ണു നിറക്കുന്ന, ഖൽബ് പിടയുന്ന പരിശുദ്ധ റമദാനു ഷരീഫിൽ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ സലാം പറയൽ. ഇനി അടുത്ത കൊല്ലം ഇതുപോലെ നാം സമ്മേളിക്കുമോ, ഇവിടെ ഒരുമിച്ച് കൂടുമോ എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷരീഫ് തുടക്കം കുറിച്ച് 27-ാമത്തെ നോമ്പ് അനുഷ്ഠിച്ച വെള്ളിയാഴ്ച പകൽ സമയം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷരീഫ് നമ്മളിൽ നിന്ന് 3-4 വെള്ളിയാഴ്ച കഴിഞ്ഞുപോയപ്പോൾ എത്രത്തോളം ആളുകൾ അത് മുതലെടുത്തു എന്നും, ആർക്കെല്ലാം ഈ പരിശുദ്ധ റമദാനു ഷരീഫ് നഷ്ടമായെന്നും ഓരോ കൽബുകളും ചിന്തിക്കേണ്ട അവസാന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നു എങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വാക്ക് കൂടുതലാക്കുന്നില്ല. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷരീഫില് നാമൊക്കെ ധാരാളം തറാവി നിസ്കാരങ്ങളും വിത്തറുകളും ദുഹാ തസ്ബീഹ് ഉൾപ്പെടെ റവാത്തിബ് സുന്നത്തുകളും മറ്റ് ദിക്ര് സ്വലാത്ത് ഔസ്തിഗ്ഫാർ പരിശുദ്ധ ഖുർആൻ ഖത്മുകൾ ഉൾപ്പെടെ ധാരാളം ഓതിയവരാണ് നാമൊക്കെ. അതൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കബൂലാക്കി തരണം. അള്ളാഹു നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. വല്ല പോരായ്മകളും നമ്മുടെ ഈ റമദാനിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ഇനി മാപ്പാക്കണം റഹ്മാനെ. ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആക്കാതെ അള്ളാഹു നമ്മളൊക്കെ കബൂലാക്കി തരട്ടെ. പല ആളുകൾ കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെ ഉണ്ടായ പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. എത്രയോ ആളുകൾ നമ്മളിൽ നിന്ന് കൺമറഞ്ഞു പോയി.
വർഷങ്ങൾ ഇതുപോലെ സാധുവായി ഞാൻ വർഷങ്ങളായി ഈ മസ്ജിദ് തഖ്വ പമ്പയിൽ പള്ളിയിൽ റംളാനിൽ സാധാരണ വരാറുണ്ട്. അതിൽ പങ്കെടുത്ത പല ആളുകളും ഇന്ന് ഖബറിലാണ്. എനിക്കറിയാം, പല കുടുംബക്കാർ വിളിച്ച് മരണപ്പെട്ട സമയങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദ്വാരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ സകല ആളുകൾക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ല അല്ലാ, ഒരുപാട് റമളാനുസ്സൈ ഷരീഫുകളെ സ്വീകരിക്കാനുള്ള, സ്വാഗതം ചെയ്യാൻ, ഖൈറാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് പെടുന്നനെ മരണപ്പെട്ടു പോയത്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഏകദേശം 1.5 മണി സമയത്ത് കോഴിക്കോട് ബാലുശ്ശേരി ജുമാ മസ്ജിദിൽ 27-ാമത്തെ രാത്രിയിൽ പ്രാർത്ഥനാ മജ്‌ലിസിൽ അവിടെ പങ്കെടുത്തിരുന്നു. അവിടെ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠൻ മിനിഞ്ഞാന്ന് വളരെ പെട്ടെന്ന് അപകടത്തിൽ, ഒരു യാത്രയിൽ മരണപ്പെട്ടു പോയി. 10-42 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ. അങ്ങനെ ഓരോ ദിവസങ്ങളിലും എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് പെടുന്നനെ മരിച്ചുകൊണ്ടിരിക്കുന്നു, അറ്റാക്കിലൂടെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കണക്കില്ലാതെ പല രൂപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം ഒക്കെ നിലകൊള്ളുന്നു എങ്കിൽ എപ്പോഴാണ് അതുപോലെ എൻ്റെയും നിങ്ങളുടെയും മരണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഏതു സമയവും നമ്മളെ മരണം പിടികൂടും. മരണം അത് യാഥാർത്ഥ്യമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞുകൂടാൻ ഒരാൾക്കും കഴിയില്ല. വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതമുള്ളതെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് മഹാനായിരിക്കുന്ന ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 60-70 വയസ്സിന്റെ ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ ജനങ്ങളുടെ കാലത്തിന്റെ അവധി എന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവ് അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. നാം ധരിച്ച ചെരുപ്പിന്റെ വാറിനോട് നമ്മുടെ ശരീരം കാലി എത്രത്തോളം ഒട്ടി നിൽക്കുന്നുവോ, അടുത്ത് നിൽക്കുന്നുവോ, അതിനേക്കാൾ അപ്പുറമാണ്, അടുത്തിട്ടാണ് നമ്മുടെ മരണമുള്ളതെന്ന് നമ്മുടെ പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ ആ മരണം എപ്പോഴും നമ്മളെ പിടികൂടാം. അതിന്റെ സമയമെത്തിയാൽ ഇല്ല, ഒരു സെക്കൻഡും നമ്മളെ പിന്തിച്ചിടുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ താക്കീതോടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ ഒരു സെക്കൻഡും അല്ലാഹു പിന്തിച്ചിടുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത എപ്പോഴും എന്റെയും നിങ്ങളുടെയും മനസ്സിൽ എപ്പോഴും അത് വേണം. അങ്ങനെ വരുമ്പോൾ ഒരു തെറ്റുകളും ചെയ്യാൻ കഴിയില്ല, ഒരു ഹറാമുകളും ചെയ്യാൻ കഴിയില്ല. നാം ഒക്കെ നല്ല രൂപത്തിൽ നാം ജീവിച്ച് നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്നവർ ആകണം നാം ഒക്കെ. നല്ല തഖ്വയോടുകൂടെ, നല്ല സ്വഭാവ സൽസ്വഭാവത്തോടുകൂടെ, നാം കൊണ്ട് കളവ് പറയാതെ, ഐബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, പരദൂഷണം പറയാതെ, അന്യന്റെ കുറവും കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം. ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ വറത്തിബ് ലിസാനക ബിദിക്കിരില്ല, അല്ലാഹു നമുക്ക് നൽകിയ നാവ് ആ നാവിനെ നല്ല രൂപേണ നാം ഉപയോഗപ്പെടുത്തണം. ഖുർആനോത്തിലൂടെ, ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാവിനെ നല്ല രൂപേണ നാം ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം നന്നാകും. ഒരൊറ്റ ആലിമീങ്ങളെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ കുറവാക്കി പറയണ്ട, അഭിപ്രായം പറയണ്ട, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സാദാത്തുക്കളെ രാഷ്ട്രീയം നോക്കി കുറവാക്കണ്ട. ഒരൊറ്റ മനുഷ്യനെയും ഒരു മുഅ്മിൻ മുഅ്മിനാത്തീങ്ങളെ നാം ഒന്നും പറയാൻ പോകണ്ട. അതൊക്കെ വലിയ തെറ്റാണ്, അത് ഗീബത്താണ്. ആ ഗീബത്ത് പറഞ്ഞവനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാതെ ഖാലിഖുൽ മുലൂക്കായ റബ്ബ് പോലും പൊറുക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിലും ഈ ചെറിയ ചുരുങ്ങിയ ആയസ്സുകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കുക. വളരെ ചുരുങ്ങിയ സമയമല്ല നമ്മുടെ ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചു, പിന്നെ ഒന്നും നമുക്ക് ഇല്ല. നമ്മുടെ കൂട്ടിനാളില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യമാരില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, സ്നേഹികളില്ല. ഇന്ന് ഇവിടെ കൂടിയ സകല ജനങ്ങളെ മരണത്തോടുകൂടെ ഒറ്റക്ക് കിടക്കേണ്ട കബറ്, ആ കബറിൽ കൂട്ടിന് ഒരാളില്ലാതെ പ്രയാസപ്പെടുന്നൊരു സമയം ആ കബറിലുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ കബറിനെ ചിന്തിച്ച് കരഞ്ഞ മഹാന്മാർ നമ്മയിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു. അറിയില്ലേ, മഹാനായിരിക്കുന്ന ദുന്നൂറൈന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലെ, ഉറക്കണ സ്വലാത്തല്ല, കുറഞ്ഞ സമയം 5 മിനിറ്റ് സംസാരം നിർത്തി നമുക്ക് ദ്വാരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഖാതിമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി, سيدنا سيد الابرار محمد الرسول الله صلى الله عليه وسلم തങ്ങൾ ഇതുപോലെ മദീനയിൽ ഇങ്ങനെ വായു പറഞ്ഞു കൊടുക്കുന്നു, ദീനി ദാവത്ത് പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബികൾ അത് കേട്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ധാരാളം സ്വഹാബികളുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങൾ, അലി റളിയല്ലാഹു അൻഹും ഉൾപ്പെടെയുള്ള സകല ജനങ്ങളും ഉണ്ടവിടെ, സ്വഹാബികളുണ്ടവിടെ. നബി തങ്ങൾ മരണത്തിന്റെ വേദനയെ കുറിച്ച്, അതിന്റെ ഭീകരമായ അവസ്ഥയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ വായത് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ സ്വഹാബികളും കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ ആ സമയത്തും കരയുന്നില്ല, മരണത്തിന്റെ വേദനയെ കുറിച്ചെന്ന് മാത്രമല്ല, അതാ മഹ്ശറിലെ ചൂടിനെ സംബന്ധിച്ച്, നരകത്തിലെ ഭീകരമായ തീയിനെ സംബന്ധിച്ച്, ശക്തമായ പ്രയാസകരമായ അവിടുത്തെ അവസ്ഥയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ വയത് പറഞ്ഞു കൊടുക്കുമ്പോ മറ്റുള്ള സ്വഹാബികൾ കരയുമ്പോ ഉസ്മാൻ തങ്ങൾ കരയാതിരുന്നപ്പോൾ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചില്ലേ കൂട്ടുകാരെ, ഓ പ്രിയപ്പെട്ട ഉസ്മാൻ തങ്ങളെ, എന്തേ നബി തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ മരണത്തെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും നരകത്തിനെ സംബന്ധിച്ചോ വയത് പറഞ്ഞപ്പോ നിങ്ങൾ കരഞ്ഞില്ലല്ലോ. നിങ്ങൾ കരഞ്ഞത് നബി തങ്ങൾ ഖബറിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങിയല്ലോ. ചോദിക്കുന്ന കൂട്ടുകാരെ, അവിടുന്ന് മഹാനായ ദുന്നൂറൈനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. വാക്കു ചുരുക്കുന്നു, സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ആഖിറത്തിലെ വീടുകളിൽ വെച്ച് ആദ്യത്തെ വീട് അത് ഖബറാണല്ലോ. ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ ആദ്യമായി കിടക്കുന്ന സ്ഥലം അത് 6 അടി മണ്ണാകുന്ന ഖബറല്ലയോ? ആ ഖബറാകുന്ന ആദ്യ വീട്ടിലെ ആര് രക്ഷപ്പെട്ടു എങ്കിൽ അവിടുന്ന് ബാക്കിയെല്ലാം സഹിലാണ്, എളുപ്പമാണ്. ആദ്യ വീടാകുന്ന ഖബറിലെ ആര് പരാജയപ്പെട്ടു എങ്കിൽ അവിടുന്ന് ബാക്കിയെല്ലാം പരാജയമാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വഹാബാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഖബറിനെ ചിന്തിച്ച്
കരഞ്ഞ മഹാന്മാരല്ലേ. ഓ പ്രിയമുള്ള സഹോദരന്മാരെ, ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രവാസികളെ, പരിസരക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമങ്ങന്മാരെ, ആ ഖബറിൽ എനിക്ക് പോയി കിടക്കണ്ടേ, നിങ്ങൾക്കും പോയി കിടക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. നാമൊക്കെ ഇന്നലെ ഇവിടുത്തെ അതാ നിസ്കാരവും ദ്വാലം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ വലിയ വലിയ നല്ല സൗകര്യങ്ങളുള്ള ബെഡ്റൂമിൽ കിടന്നുറങ്ങില്ലേ? അങ്ങനെ പല നാട്ടുകാരിവിടെയില്ലേ? നമ്മുടെ വീടുകളിൽ നാം ഇന്നലെ കിടന്നുറങ്ങിയത് നമ്മുടെ ഭാര്യയോടുകൂടെ, നമ്മുടെ ഭർത്താക്കന്മാരോടുകൂടെ, നമ്മളെ സ്നേഹിക്കുന്ന മക്കളെ കൂടെ, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മ കൂടെ ഉണ്ടായിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. എങ്കിൽ ഇന്നും നാം ചിന്തിക്കുന്നത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്, ഇന്നത്തെ തറാവിയു കഴിഞ്ഞ്, ദുആകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയതുപോലെ ഇന്നും നമ്മുടെ വീട്ടിൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങണമെന്നല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളങ്ങ് കൺമറഞ്ഞാൽ, മരണം സംഭവിച്ചാൽ, ഇന്നലെ കിടന്നുറങ്ങിയതുപോലെ, മിനിഞ്ഞാന്ന് കിടന്നുറങ്ങിയതുപോലെ, നമ്മുടെ വീട്ടിൻ്റെ ബെഡ്റൂമിൽ നമ്മുടെ ഭാര്യയോടുകൂടെ, നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ, നമ്മുടെ കൂട്ടുകുടുംബത്തിൻ്റെ കൂടെ നമ്മൾ കൂടുന്നില്ലല്ലോ. ഭാര്യൻ്റെ കൂടെ കിടന്നുറങ്ങുന്നില്ലല്ലോ, ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങുന്നില്ലല്ലോ. ഇന്നലെ കിടന്ന വിലപൊടിപ്പുള്ള ബെഡിൽ നമ്മൾ ആരും കൊണ്ടുപോയി കിടത്തുന്നില്ലല്ലോ. ശക്തമായ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എയർ കണ്ടീഷൻ ഇല്ലാതെ, എ സി ഇല്ലാതെ, ഫാൻ സൗകര്യങ്ങളില്ലാതെ എനിക്കും നിങ്ങൾക്കും ഉറക്കം വരുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആറടി മണ്ണാകുന്ന ഖബറില്ലയോ? നമുക്ക് മണിയറാകേണ്ട ഖബറില്ലയോ? ആ മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മുടെ സ്നേഹികൾ അങ്ങ് താഴ്ത്തി വെക്കുന്ന രംഗമില്ലേ? അവിടെ നമുക്ക് രക്ഷപ്പെടണോ? ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കേണ്ട നേതാവ് ആരാണെന്നറിയുമോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മളെ സ്വീകരിക്കേണ്ടത്. ഒരു വിശ്വാസി, ഒരു മുത്തഖിയായ നല്ല മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ട് ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മുനാഫിക്കായവൻ തമ്മാടികളുമായി ജീവിച്ച് പരിശുദ്ധ റംളാൻ മാസത്തിൽ അതിന്റെ ബഹുമാനങ്ങൾ പാലിക്കാതെ, നോമ്പനുഷ്ഠിക്കാതെ, അയ്ബത്തും നമീമത്തും പറഞ്ഞ് നോമ്പിനെ നഷ്ടപ്പെടുത്തിയവൻ, പരിശുദ്ധ ദീനെ പൊളിച്ചവൻ, ആ രൂപത്തിൽ തമാടികളായി ജീവിച്ച ആളുകൾ ഖബറിലെത്തുമ്പോൾ തങ്ങൾ സ്വീകരിക്കാനുണ്ടാകൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ആ ഖബറിൽ രക്ഷപ്പെടണം. അള്ളാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട റംളാൻ ഷരീഫിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മരണവും ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, മരിക്കുന്ന സമയം അബിഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട മുഖം വജിഹ് കണ്ട് തബസ്സുമിൽ പിരിയാ നമുക്ക് കഴിയണം. മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ നാം ഇങ്ങനെ വേദന കൊണ്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകള് ഹബീബായ തങ്ങളെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അത്രേ, എന്നിട്ട് ചോദിക്കും, അറിയടാ, പരിചയമുണ്ടോ, അറിയുമോ ഇദ്ദേഹത്തിനെ എന്ന് മരണത്തിന്റെ സക്കറാത്തിന്റെ വേദന കടിച്ചിറക്കുന്ന വ്യക്തിയോട് ചോദിക്കുമ്പോ തങ്ങളെ മുഹിബാണെങ്കിൽ അവിടുന്ന് പറയുമത്രേ ആ സമയത്ത്, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിലക്ക് ഞങ്ങളെ മരണം നീ കബൂലാക്കണം റഹ്മാനെ. തെറ്റായ ആളുകൾക്ക് തങ്ങളെ കാണിക്കുമ്പോ, തങ്ങളെ മുഹിബല്ലെങ്കിൽ, തങ്ങളെ ആശിക്കല്ലെങ്കിൽ, തങ്ങളെ പേര് സ്വലാത്തു ചൊല്ലാത്തവനാണെങ്കിൽ ഒരു പരിചയം ഉണ്ടാവൂല, അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥ. റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞാൻ വാക്കു ചുരുക്കുന്നു. ഈ പരിശുദ്ധമാക്കപ്പെട്ട റംളാനു ഷരീഫ് നാമൊക്കെ ധാരാളം ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും ചൊല്ലേണ്ട സമയം. നമുക്ക് ഒരുപാട് ഒറ്റയിട്ട രാത്രികൾ നമ്മൾ കഴിഞ്ഞു
ഏറെ പ്രതീക്ഷിക്കാൻ പറ്റിയ 25-ന്റെ രാത്രിയും ഇൻഷാല്ലാ ഇനിയുള്ള നാളെയുള്ള 29-ന്റെ രാത്രി എല്ലാ ആലയത്തിൽ കദറിന്റെ ഒരൊറ്റ രാത്രിയും കൂടെ നമുക്കുണ്ട്. നാം ഒക്കെ പരമാവധി അന്നത്തെ ദിവസം ഹയാത്താക്കിയിട്ട് ധാരാളം ഇസ്തിഗ്ഫാർ റബ്ബിനോട് ദ്വാരിക്കുക. ആ ദ്വായാണ് നമ്മുടെ മുഖ്യമായത്. നേരത്തെ ഹദീബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തി, നമുക്ക് കാര്യമായി ഇവിടെ നിന്ന് ദ്വാരിക്കേണ്ടതുണ്ട്. പല പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകൾ, എത്രയോ രോഗികൾ, പരിസരങ്ങളിലെ ധാരാളം ഹോസ്പിറ്റലിലെ രോഗികൾ, കുടുംബക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഈ ഫോണിലൂടെ അറിയിച്ച പല നാടുകളിലെ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു, എത്ര രോഗികളാണ് മാരകമായ ക്യാൻസർ പിടിപെട്ട നിരവധി രോഗികൾ, പല സ്റ്റേജുകൾ കഴിഞ്ഞ ക്യാൻസർ രോഗികൾ, ബ്രെയിൻ ട്യൂമറുള്ള ആളുകൾ, കെട്ടി തകരാറായി ഡയാലിസിസ് നടക്കുന്നവർ, ഡയാലിസിസ് പോലും നടക്കാൻ കഴിയാതെ പ്രയാസത്തിലിരിക്കുന്ന ധാരാളം രോഗികൾ, അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം രോഗികളുണ്ട്. നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഇൻഷാല്ലാ, ഞാൻ വാക്കു ചുരുക്കുന്നു. എല്ലാവരും നല്ല ഇഖ്ലാസോട് കൂടെ, കുറഞ്ഞ സമയമാണ് ദിക്രു സ്വലാത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതെങ്കിലും ഉള്ളു നല്ല ഇഖ്ലാസിൽ. ഇനി അടുത്ത ഒരു വെള്ളിയാഴ്ച റമദാനിൽ ഇക്കൊല്ലം നമുക്ക് വരാനില്ല. ഇനി ആയസുണ്ടെങ്കിൽ ഹയാത്തുള്ളവർക്ക് അടുത്ത കൊല്ലമാണ്. അള്ളാഹു നമ്മുടെ ആയസ് അള്ളാഹു നീട്ടിത്തരട്ടെ, ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ പൊറുപ്പിക്കാനുള്ള വലിയൊരു വഴി അത് ഇസ്തിഗ്ഫാറാണ്, ദിക്റാണ്, സ്വലാത്താണ്. ചുരുങ്ങിയ സമയം ഇവിടെ ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായി ദ്വാരിക്കുമ്പോൾ ഇഖ്ലാസോടെ ആമീൻ പറയാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم أستغفر الله العظيم കുറഞ്ഞ സമയം അവിടെ പുറത്തുള്ളവരൊക്കെ ഒന്ന് അടുത്ത് കയറുന്നോളൂ, എല്ലാം പള്ളിൻ്റെ ഉള്ളിൽ തന്നെ കയറുന്നോളൂ. ഇൻഷാല്ലാ, വലിയ ദുആക്ക് ഇജാബത്തുള്ള സമയമല്ലേ. അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ഉറക്കന സ്തീഫാർ, അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
illallah la ilaha illallah illallah la ilaha illallah la ilaha illallah muhammadur rasulullah sallallahu alayhi wa sallam ya hayyu ya qayyum ya hayyu ya qayyum ya hayyu ya qayyum ya hayyu ya hayyu يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستغيث يا الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കണം റഹ്മാനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായിനെ സ്വീകരിക്കണേ അല്ലാഹ എന്ത് ഹൈറായ ലക്ഷ്യങ്ങളുണ്ടോ എല്ലാം നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി കുറഞ്ഞ സമയം ദ്വാരിക്കുമ്പോൾ ആത്മാർത്ഥമായി എല്ലാവരും ആമീൻ പറയുക അല്ലാഹു നമ്മളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹ് കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും നല്ല കൽബിൽ നല്ലൊരു സ്വതക്ക സംഭാവന നിങ്ങളെ കൽബിൽ നിയത്ത് കരുതുക ഇൻഷാ അല്ലാഹ് ദുഹ കഴിഞ്ഞ് ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ നല്ല സ്വതക്ക ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കൊണ്ടുതരിക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസ് ദുഹാക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു കബൂലാക്കി തരട്ടെ ഇവിടെ സ്ഥിരമായി നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടി സാമ്പത്തികമായി നോമ്പ് തുറയും മറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് നോമ്പ് തുറപ്പിച്ചിട്ടുണ്ട് നോമ്പ് തുറപ്പിക്കൽ അത് വലിയൊരു അമലാണ് വലിയൊരു സൽക്രമമാണ് അല്ലാഹുവേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണം റഹ്മാനെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മഹല്ലുകൾ പള്ളികൾ സ്ഥാപനത്തിൽ മദ്രസയിൽ വീടുകളിലൊക്കെ നോമ്പ് തുറപ്പിച്ചവരാണ് ഞങ്ങളെല്ലാവരും റബ്ബെ അതിനൊക്കെ പ്രതിഫലം നീ നൽകണം റഹ്മാനെ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ സ്വർഗീയ പാനീയങ്ങൾ കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافيه مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أنت وصيلتنا أدركنا أعذنا انظرنا يا رسول الله صلى الله عليه وسلم يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا قهار يا الله يا منتقم يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله أرحم الراحم يا الملك الجبار يا الله പരിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ പത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഇന്ന് ഖതീബ് ഇമാം മിമ്പറിൽ സലാം പറഞ്ഞ് അസ്സലാമു അലൈക യാ ഷഹ്റു റമളാൻ എന്ന് സലാം പറഞ്ഞ് അവസാന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ദുആ കിജാബത്തുള്ള സമയം ദിക്റു സലാത്ത് ഇസ്തിഗ്ഫാറുകളൊക്കെ ചൊല്ലിയ നല്ല ദുആ പ്രാർത്ഥന മജ്‌ലിസ് എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് റബ്ബാ നീ കബൂലാക്കണം റഹ്മാൻ ഈ മജ്‌ലിസിന് ഏറ്റെടുക്കണേ അല്ലാഹ് ദുആ കിജാബത്തുള്ള സദസ്സായി സ്വീകരിക്കണം റഹ്മാൻ റബ്ബേ ഈ സദസ്സിൽ വെച്ച് ധാരാളം ഇസ്തിഗ്ഫാറുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് ജീവിതത്തിൽ ഇന്ന് പറഞ്ഞ ഇസ്തിഗ്ഫാറുകൾ കാരണം ഇന്ന് വരെ ഞങ്ങളിൽ സംഭവിച്ച ഞങ്ങളിലും ഇവിടെ ഒരുമിച്ച് കൂടിയവര് ലൈവില് ശ്രദ്ധിക്കുന്നവര് പരിസരക്കാര് നാട്ടുകാര് സ്നേഹികൾ പ്രവാസികള് ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ അവർക്കും ഞങ്ങൾക്കുമുള്ള ഈ സമയം വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ മാപ്പാക്കണം അല്ലാ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ കാരണം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ വഷളാക്കല്ല റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജ്‌ലിസിൽ വെച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ മാപ്പാക്കണേ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയി അല്ലാ കാതുകൊണ്ട് ഹറാമ് കേട്ടത് നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചത് കൽബ് കൊണ്ട് ഹറാമ് ചിന്തിച്ചത് ഞങ്ങളുടെ കൈ കൊണ്ട് ഹറാമ് പിടിച്ചത് കാല് കൊണ്ട് നടന്നത് മറ്റു അവയവങ്ങളെ കൊണ്ട് ഹറാമ് ചെയ്തത് ഞങ്ങളെ ശരീരങ്ങളെ കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് റബ്ബേ ദോഷികളാണ് റബ്ബേ അവസാനത്തെ വെള്ളിയാഴ്ച ദുആ കിജാബത്തുള്ള സമയം നിന്നിലേക്ക് ഈ പള്ളി ഞങ്ങൾ നീട്ടിയ കൈകളെ നൽകണം റഹ്മാന് റബ്ബേ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ ഈ മജ്‌ലിസിൽ വെച്ച് ചൊല്ലിയ തഹ്ലീലുകൾ ദിക്റുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദന്മാർ ശിഷ്യ ശരീകന്മാർ കൂട്ടുകുടുംബക്കാര് സ്നേഹികൾ ഞങ്ങളിൽ ഞങ്ങളിൽ അടുത്തും മറ്റുമായി കൺമറഞ്ഞു പോയ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരുണ്ട് അവരെ ഖബറിലേക്ക് അതിന്റെ മിസ്റ്റർ സവാബിനെ എത്തിക്കണം റഹ്മാൻ ഈ മജ്‌ലിസുകളൊക്കെ മുത്തബറക്കായ സകല സദസ്സുകളും അവരെ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കി നീ കാണിക്കണേ അല്ലാ അർഹമു റാഹിമാ റബ്ബേ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ആവുന്നത്ര സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട് റബ്ബേ ചൊല്ലിയ സ്വലാത്ത് സലാമുകൾ ഈ മുത്തബറക്ക സദസ്സിലും പറഞ്ഞ സ്വലാത്ത് സലാമുകൾ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹലിയ ഹലനത്തിൽ എത്തിച്ചിട്ട് ആ തങ്ങളോടുള്ള ഇഷ്ട മഹബത്ത് ഞങ്ങളെ കൽബിൽ നിലനിർത്തിയിട്ട് നീ കബൂലാക്കി തരണം റഹ്മാനേ
ഇഷ്കവക്കുന്ന ആശിഖുകളായി, മഹബ്ബത്ത് വെക്കുന്ന മുഹബ്ബീങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും നീ കബൂലാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാർ റബ്ബേ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ബറക്കത്തുള്ള, റിഫഅത്തുള്ള ജീവിതം നൽകണം റബ്ബേ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളായി ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. എത്രയോ ആളുകൾ മാരകമായ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നിക്ക് തകരാറ്, അറ്റാക്ക് സംഭവിച്ചിട്ട് പല രോഗങ്ങളാൽ വിഷമം പറഞ്ഞ് എത്രയോ ആളുകൾ ദ്വാരിക്കാൻ പറഞ്ഞ് ഇന്നും ഈ മജ്ലിസിൽ കൂടിയിട്ടുണ്ട്. മംഗലാപുരം പ്രദേശങ്ങളിൽ നിന്ന്, ഉടുപ്പിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ആ ക്യാൻസർ പിടിപെട്ട് ഇന്ന് ഈ സദസ്സിൽ രാവിലെ വിളിച്ചു പറഞ്ഞു, ഞാൻ പമ്പയിൽ ബസ്ജിദ് തഖ്വയിൽ തങ്ങൾ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ക്യാൻസറാണ് അന്നനാളത്തിലെന്ന് പറഞ്ഞ്. കീമോവും മറ്റുള്ള റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടർമാരെ ചെറിയ മെഡിസിൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മജ്ലിസിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബങ്ങളിലും ലൈവിൽ ശ്രദ്ധിക്കുന്നവരിലുമുണ്ട്. എല്ലാവർക്കും നീ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഖം നൽകണം റഹ്മാനെ. ഒരു മാരക രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകിയിട്ട് ഞങ്ങളെ ഒരാളെയും നീ പ്രയാസപ്പെടുത്തല്ല റബ്ബേ. എത്രയോ ചെറിയ കുരുന്നു മക്കളെ പോലും, ചെറിയ കുട്ടികളെ, 10 മാസം, 1 വയസ്സ്, 2 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളെ നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് ദ്വാരിക്കാൻ പറഞ്ഞ എത്രയോ ആളുകളുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ലാ. ഞങ്ങളെ ചെറിയ മക്കളെയൊന്നും ആ രൂപത്തിൽ രോഗങ്ങളാൽ പരീക്ഷിച്ചിട്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെയോ, ഞങ്ങളെ ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ, പ്രായമുള്ളവർ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പല ആളുകളും അത്തരത്തിൽ രോഗികളാണ്. നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ പല ചെറുതും വലുതുമായ രോഗികൾ, അലർജി കാരണം തുമ്മലും ചുമയും ചൊറിച്ചിലുമുള്ള ആളുകൾ, തൈറോയ്ഡ്, സൊറിയാസിസ്, വെള്ളപ്പാണ്ട്, HIV, ഭ്രാന്ത്, മാനസികം ഉൾപ്പെടെ പ്രയാസപ്പെടുന്ന, ഷുഗർ, കൊളസ്ട്രോൾ, BP, പ്രഷർ ഉൾപ്പെടെ വിഷമിക്കുന്ന, ശരീരത്തിലൊക്കെ കാലുവേദന, മുട്ടുവേദന, പെരടി വേദന, പല്ലുവേദന, തലവേദന, മൈഗ്രേൻ, ചെന്നിക്കുത്ത് ഉൾപ്പെടെ ശരീരത്തിൽ നീര് വന്ന് മുട്ടി നടക്കാൻ കഴിയാതെ, നിന്നും ഇരുന്നും നിസ്കരിക്കാൻ കഴിയാതെ, രാപ്പകലില്ലാതെ വേദന സഹിക്കാൻ കഴിയാതെ, ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് പ്രയാസം പറഞ്ഞ, ഉറക്കിന്റെ ഗുളിക പോലും കുടിച്ചിട്ട് ഉറക്കം വരാത്ത ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞവരില് ആരെല്ലാം ഏതെല്ലാം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ടോ, നീ ശിഫ നൽകണം റഹ്മാനെ. ഷാഫിയാണ് റബ്ബേ, നീ കാഫിയാണ് റബ്ബേ. ഷിഫാഇന്റെ ഔദാര്യമാണ് അല്ലാ. പൂർണ്ണ സുഖം നൽകണം റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ. ഞങ്ങൾക്ക്, ഞങ്ങളെ ഭാര്യമാർ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹികൾ അറക്കുന്ന, വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തി നീട്ടിയിടല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ. എത്രയോ ആളുകൾ ദ്വാരിക്കാൻ പറഞ്ഞവരെ റബ്ബേ, എല്ലാവരുടെ ഖൈറായ ലക്ഷ്യങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാ. ആവശ്യങ്ങൾ വീട്ടി തരണം അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണം റബ്ബേ. രണ്ടിടത്തും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാ. കല്യാണത്തിന്റെ പ്രായമെത്തിയ സഹോദര സഹോദരിമാരുണ്ട്, ഖൈറ ഇണകളെ നൽകണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷൻ പോലത്തെ പ്രസവങ്ങൾ രോഗങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞവർ ഇന്നും ഈ സദസ്സിലുണ്ട്, എനിക്ക് നേരത്തെ ഫോണിൽ അറിയിച്ചിട്ടുണ്ട്. റബ്ബേ, ഖൈറായ മക്കളെ നീ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നൽകണം റഹ്മാനെ. ഈ പരിശുദ്ധ റമദാനിൽ വെള്ളിയാഴ്ചയുടെ സെറഫിൽ നീ ഖൈറായ മക്കളെ നൽകണം അല്ലാ. ആരെല്ലാം മക്കളില്ലാതെ എവിടെയെല്ലാം സ്ഥലങ്ങളിലുണ്ടോ നീ നൽകണം റഹ്മാനെ. ഉള്ള ഞങ്ങളെ മക്കളെ സ്വാലിഹികളാക്കി, അവരെ പഠനത്തിൽ ബറക്കത്ത് നൽകി, പരീക്ഷയിൽ വിജയം നൽകി, ഉന്നത സ്ഥാനത്തിന് എത്തിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ. എത്രയോ ആളുകൾ നാട്ടിലും ഗൾഫിലും ജോലിയില്ലാതെ വിഷമം പറഞ്ഞവര്, ശമ്പളത്തിൽ പ്രയാസം പറഞ്ഞവർ, ശമ്പളം
കുറവുള്ളവരെ, ഉള്ള ശമ്പളം വേണ്ടതുപോലെ കിട്ടാത്തവരെ, ഗൾഫിലൊക്കെ എത്രയോ ആളുകൾ ജോലിയില്ലാതെ റൂമിൽ കഴിയുന്ന, അങ്ങനെ പല ബുദ്ധിമുട്ടുകളില്ല, അതുപോലെ തന്നെ പല ആളുകളെ പ്രയാസത്തിൽ, അറബിൻ്റെ, കഫീലിൻ്റെ, തനാസിലിൻ്റെ, ഹക്കാമിൻ്റെ ലൈസൻസിൻ്റെ, പാസ്പോർട്ട്, വിസ ഉൾപ്പെടെ പേപ്പറുകൾ ശരിപ്പെടാതെ വിഷമം പറഞ്ഞ്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വർഷങ്ങളായി വരാൻ കഴിയാതെ, നാട്ടിൽ വന്നിട്ട് ഗൾഫിൽ പോകാൻ കഴിയാതെ, അങ്ങനെ ഗൾഫിലും നാട്ടിലൊക്കെ ആയി വലിയ വലിയ വിഷമങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, കടത്തിൽ ബിസിനസ്സിലൊക്കെ കുടുങ്ങിയിട്ട് വിഷമം പറഞ്ഞ്, താങ്ങാൻ കഴിയാത്ത കടങ്ങളെ കൊണ്ട് പ്രയാസം പറഞ്ഞവരുൾപ്പെടെ എല്ലാവർക്കും നീ ഫതഹ് നൽകണമല്ലോ, ഖൈറ് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഈ പരിശുദ്ധ റമളാനു ഷരീഫിന്റെ ഷറഫിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കുള്ള സകല കടങ്ങളും വീട്ടാനുള്ള ഒരു ഖൈറിന്റെ വഴി റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണം റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, കടക്കാരായി ഞങ്ങളെ ഒരാളെയും പ്രയാസപ്പെടുത്തല്ല അല്ലാ, കടക്കാരായി ഒരാളെ മുമ്പിലും വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ കടം കൊടുത്ത് കടം തന്ന ആളുകൾ തിരിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കാനുള്ള ഖൈറിന്റെ വഴികൾ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മൗത്താക്കല്ല റബ്ബേ. എല്ലാ ഹക്കടവാടുകളും കടങ്ങളും കൊടുത്ത് വീട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കണക്കാക്കിയ സമയം അജൽ അവധിയെത്തുമ്പോൾ ഖൈറായ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളെ സ്വീകരണത്തോടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ ആഖിബത്ത് നന്നായി അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സുന്ദരമായ മുഖം കണ്ട് തപസ്സുമിൽ പുഞ്ചിരിയോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഈ പരിശുദ്ധ മജ്‌ലിസിൽ കാരണം തൗഫീഖ് നൽകണം റഹ്മാനെ. തങ്ങളെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. യഖ്ലത്തിൽ മനാമിൽ പല പ്രാവശ്യം തങ്ങളെ കാണിക്കണമല്ലാ. അർഹമുർ റാഹിമാ റബ്ബേ, ഞങ്ങളൊക്കെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ്. സ്വപ്നത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് സാക്ഷിയായി. തങ്ങളെ ഒരു പ്രാവശ്യം മനാമിൽ കണ്ടിട്ട് റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കി തരണമല്ലാ. തങ്ങളെ കാണാതെ ഞങ്ങളെ ഒരാളെയും മരിപ്പിക്കല്ല റബ്ബേ. ഹജ്ജ് ഉംറ നിർവഹിക്കാൻ മദീനയിൽ എത്തിപ്പെടാൻ പല പ്രാവശ്യം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കി ഈ പരിശുദ്ധ റമളാനെ സ്വീകരിക്കണം റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഖൈറാത്തുകളെ കൊണ്ട് അനുകൂലിക്കുന്ന വിശ്വാസികളിൽ വിശ്വാസിനികളിൽ ഞങ്ങളെയും ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന ഉമ്മ പങ്കന്മാരെയൊക്കെ നീ ഉൾപ്പെടുത്തണമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ല അല്ലാ. ഒരുപാട് റമളാനികളെ സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് ഖൈറാത്തുകളെ കണ്ടു ധന്യമാക്കി ഇതുപോലെ പല മജ്‌ലിസുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ജോലിയിലെ, ബിസിനസ്സിലെ, ഞങ്ങളുടെ വീടുകളിലെ, കുടുംബത്തിലെ, ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സ്ഥാപനത്തിലെ, ദറസിലെ, മജ്‌ലിസിലെ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മുഴുവൻ വസ്തുക്കളില് ഞങ്ങൾക്ക് ഇനി ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കും പറയപ്പെട്ടവർ ഈ പറയപ്പെട്ടതിലൊക്കെ വല്ല സിഹ്റോ വല്ല ഷെയ്ത്താനോ വല്ല കണ്ണേറുകളോ ഞങ്ങളെയോ ഈ പറയപ്പെട്ടവരെയോ പറയപ്പെട്ടതിനെയോ പ്രയാസപ്പെടുത്തുന്നെങ്കിൽ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ സമയം ദുആക്കി ജാബത്തുള്ള സമയത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുള്ള സകല സിഹ്റുകളും നീ ബാത്തിലാക്കണം റഹ്മാനെ. എല്ലാ ശൈത്താന്മാരും നശിപ്പിക്കണം റബ്ബേ. കണ്ണേറുകൾ നശിപ്പിക്കണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾ, നാടുകൾക്കിടയിലൊക്കെ സിഹ്റ് ശൈത്താൻ കണ്ണേറുകളെ കൊണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിൽ വെച്ച് എല്ലാവരെയും മിൽഫത്തിലാക്കി, സുൽഹിലാക്കി, സന്തോഷത്തിലാക്കി,
യോജിപ്പിലാക്കണം ബ്രഹ്മാനേ. ഈ പരിപാടിക്ക് പരിപാടിയോട് സഹായിച്ച് സഹകരിച്ച് ഇവിടെ റംസാൻ തുടക്കം മുതൽ ഈ സമയം വരെ ലാസ്റ്റ് വരെ ഉള്ള പരിപാടികളിലും നോമ്പു തുറയോടൊക്കെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് എന്ന് പ്രിയപ്പെട്ട ഇമാം സഖാഫി ഹാഫിദ് ഉസ്താദ് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആരെല്ലാം ഈ നോമ്പു തുറയോട് ഇവിടെയും എല്ലാ നാടുകളിലും വീടുകളിലും ആരെല്ലാം സഹായിച്ച് എത്തിപ്പെട്ടവര് എല്ലാവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനേ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله نعم الوكيل نعم المولى ونعم النصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരും നേറ്റി നിങ്ങളെ കയ്യിലുള്ള നല്ല സദഖ ഇൻഷാ നമ്മുടെ ദുആ ഇജാബത്ത് കിട്ടിയതിനുള്ള ഒരു കാരണം കൂടെയാണ് സ്വതൊക്കെയെല്ലാം. എല്ലാവരും നൽകുക, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരുപാട്